പൈപ്പ്ലൈൻ സ്ഥാപിക്കാൻ കുത്തിപ്പൊളിച്ച റോഡ് വാട്ടർ അതോറിറ്റി നന്നാക്കാതെ പോകുന്നത് പതിവാണ്. ആറ്റിങ്ങൽ നഗരസഭ 9 വാർഡിലെ 1 കിലോമീറ്റർ ദൂരം ഇതുവരെയും ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല. തിരുവനന്തപുരം വാമനപുരം നദീതീരത്തെ പമ്പ് ഹൌസിൽ നിന്ന് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റിയിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ്ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനായാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. 3 മാസത്തോളം റോഡ് അടച്ചിട്ടായിരുന്നു പൈപ്പ്ലൈൻ സ്ഥാപിച്ചത്. പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാതെയാണ് തുറന്നു നൽകിയത്. കഴിഞ്ഞ 7 മാസമായി കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി പറയുന്നത് അവരുടെ റോഡ് വൃത്തിയാക്കാനായിട്ടുള്ള പേയ്മെന്റ് പിഡബ്ല്യുഡിയിൽ അടച്ചിട്ടാണ് അവർ സാങ്ഷൻ തന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, വണ്ടി പോകാൻ പറ്റുന്നില്ല, യാതൊരു നടപടികളും അതിനെ സംബന്ധിച്ചില്ല. പരവൂർക്കോണം LPS, അവനവഞ്ചേരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന റോഡാണിത്. വലിയ കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാനും നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിച്ചിരുന്നത്. വെഞ്ഞാറമൂട് റോഡിനെയും ഐലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന വഴി കൂടിയാണിത്. നടക്കുന്നതിന് വരെ ബുദ്ധിമുട്ടുണ്ട്. ഏത് സമയത്തും ആള് ആ റോഡ് നടക്കുന്ന സമയത്ത് തന്നെ മറിഞ്ഞു വീഴാനും സാധ്യതകളുണ്ട്. വണ്ടിയൊക്കെ ഒന്നും പോകാനും വയ്യ. തുടർച്ചയായി മഴ പെയ്തതോടെ റോഡിൽ മെറ്റലും ചെളിയും നിറഞ്ഞു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇവിടെ വരില്ല. ഇന്നലെ ഒരു ആംബുലൻസ്, ഇവിടെ ഒരാൾ രോഗി മരിച്ചു. ഒരു ആംബുലൻസ് വരാൻ വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോയത്. ആളൊരു എടുത്ത് ചുവന്നാണ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അത്രയും വളരെ ദുരിതമാണ്. യാത്ര വളരെ വൃത്തിയില്ല. 1 വർഷം ഏകദേശം 11 മാസം കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി പുതിയ അധികാരത്തിലേറിട്ട് ഒരു റോഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴ മാറിയാൽ റോഡ് പണി ആരംഭിക്കുമെന്ന പതിവ് പല്ലവിയിൽ തന്നെയാണ് വാട്ടർ അതോറിറ്റി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇത് മെറ്റൽ ചെയ്യും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചക്ക് ടാറും ചെയ്യും. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ. കണ്ണൂർ ചെറുപാറയിൽ തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. ആലക്കോട് പഞ്ചായത്തിലെ ചെറുപാറയിൽ നിന്നും ANDയിലേക്കുള്ള റോഡാണ് തകർന്നത്. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കുണ്ടും കുഴിയുമായ റോഡിൽ കൂടി യാത്ര ചെയ്ത് നടുപൊടിയുന്ന അവസ്ഥയായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാൽനടക്കാർക്കും വണ്ടി കൊണ്ടുപോകുന്നവർക്കും എല്ലാം. ഒരു രോഗി ആശുപത്രിയിൽ പോയാൽ തന്നെ കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഈ റോഡുമായിട്ട്. ചെറുപാറ ANDയിൽ ഞങ്ങൾക്ക് PHCയിലേക്ക് പോകാൻ ചെറുപാറയുള്ള ആകെ റോഡാണിത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്താൻ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ഗോചനീയാവസ്ഥയാണ്. ആലക്കോട് പെരിങ്ങും വയക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ചെറുപാറയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് ANDയിലേക്കുള്ളത്. ഇതിൽ 800 മീറ്റർ ദൂരം പല തവണയായി ടാറിംഗ് നടത്തി. 200 മീറ്റർ ദൂരം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾ വരാൻ മടിക്കുകയാണ്. സൊസൈറ്റിയിലേക്ക് പാലുമായി പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ്. ഇവിടുത്തെ ആശുപത്രി എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന തേർത്തലിനെ ബന്ധിപ്പിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ റോഡിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. രാവിലെ പാലും കൊണ്ട് പോകുമ്പം പാത്രമൊക്കെ തെറിച്ചിട്ട് പാല് പോകുന്ന അവസ്ഥയാണുള്ളത്. ആലക്കോട് പഞ്ചായത്ത് ഓഫീസ്, തേർത്തല്ലി പ്രാഥമികാരോഗ്യ കേന്ദ്രം തുടങ്ങി വിദ്യാലയങ്ങളിലേക്ക് ഉൾപ്പെടെ പോകണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഗ്രാമസഭകളിൽ പതിവായി വിഷയം ഉന്നയിക്കാറുണ്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കുണ്ടും കുഴിയുമായ 200 മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയാൽ മാത്രമേ ഈ റോഡ് കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ന്യൂസ് 18 ആലക്കോട്. വിഴിഞ്ഞത്ത് അമ്മ മകനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് പോലീസിന് ലഭിച്ച അജ്ഞാത സന്ദേശം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ഫോൺ സന്ദേശമാണ് 1 വർഷത്തിന് ശേഷം പ്രതിയെ പിടിക്കാനിടയാക്കിയത്. 2020 സെപ്റ്റംബർ 14 വിഴിഞ്ഞം സ്വദേശി സിദ്ദിഖിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. തൂങ്ങിമരണമെന്നായിരുന്നു വീട്ടുകാരുടെ വാദം. മൃതദേഹം സംസ്കരിക്കാനൊരുങ്ങവേ പോലീസിന് ലഭിച്ച അജ്ഞാത സന്ദേശമാണ് കേസിന്റെ ഗതി മാറ്റിയത്. തുടർന്ന് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കഴുത്തുഞ്ഞരിച്ച് ശ്വാസം മുട്ടിച്ചതാണെന്ന് തെളിഞ്ഞു. തൂങ്ങിമരണത്തിന്റെ ലക്ഷണമൊന്നും കാണാത്തതോടെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് സർജനും കൊലപാതകം സ്ഥിരീകരിച്ചിരുന്നു. ലഹരിക്കടിമയായ സിദ്ദിഖ് സഹോദരിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസം ഈ അമ്മയെ മകളെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അമ്മ കുറ്റസമ്മതം നടത്തുകയും പിടിവലിക്കിടയിലുണ്ടായ ഒരു മരണമാണ് അവരുടെ കഴുത്തിൽ പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മരണപ്പെട്ടതെന്ന്
അവരെ കൺഫസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അമ്മ നാദിറ 43 വയസ്സുള്ള നാദിറയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഇന്ന് ഹാജരാക്കി. കഴിഞ്ഞ 3 മാസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതി നാദിറയെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ തീരമേഖലയായ മുതലപ്പുഴയിൽ വീണ്ടും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഹാർബറിലെ പുലിമുട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം പാറയെടുക്കൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. 1 ആഴ്ചയ്ക്കിടെ 2-ാമത്തെ അജ്ഞാത മൃതദേഹമാണ് ഇവിടെ നിന്നും കണ്ടെത്തുന്നത്. കടിഞ്ഞംകുളം 5 തെങ്ങ് പോലീസ് അന്വേഷണം തുടങ്ങി. മലയാറ്റൂർ നീലീശ്വരം തോപ്പിൽ പറമ്പിൽ മോഷണം. നീലീശ്വരം സ്വദേശി PS സുധീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻഭാഗത്തെ വാതിലിളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്തു കടന്നത്. 20 പവൻ സ്വർണവും 40,000 രൂപയും നഷ്ടപ്പെട്ടു. പുലർച്ചെയാണ് മോഷണം നടന്നത്. കാലടി പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം മലയംകീഴിൽ മരപ്പട്ടിയെ പാകം ചെയ്ത് കഴിച്ച സംഭവത്തിൽ ഒരാളെ വനപാലകർ അറസ്റ്റ് ചെയ്തു. മലയം സ്വദേശി അമ്പിളിയാണ് അറസ്റ്റിലായത്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുമളി ചെക്ക് പോസ്റ്റിൽ 2 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശികളായ റോബിൻ, പ്രവീൺ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ ഡോറുകൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ചെക്ക് പോസ്റ്റുകളിലും സമാന്തര പാതകളിലും പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. കുട്ടികളിൽ പഠന സമ്മർദ്ദം കുറയ്ക്കാൻ തുടർച്ചയായി കലാ സാംസ്കാരിക പരിപാടികളിൽ അവരെ പങ്കെടുപ്പിക്കുകയാണ് വടകര ഓർക്കാട്ടേരിയിലെ ഒരു സ്കൂൾ. കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നടത്തിയ ചിത്രോത്സവത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറിയിലെ 250 പേരും ചിത്രം വരച്ചു. ഇതുവരെ ചിത്രം വരക്കാത്തവരോട് വരക്കാൻ പറഞ്ഞപ്പോൾ അവർ ആദ്യമൊന്ന് അമ്പരന്നു, പിന്നെ മനസ്സിൽ അപ്പോൾ തോന്നിയത് വരച്ചു. അങ്ങനെ കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ സ്കൂളിലെ 2-ാം വർഷ ഹയർ സെക്കൻഡറിയിലെ 250 പേരും ചിത്രം വരച്ചു. ഞാൻ വരച്ചൊരു സിമ്പിളായിട്ട് സാധാ രീതിയിലുള്ള, പക്ഷെ എൻ്റെ തൊട്ടടുത്തിരുത്തുള്ള കുട്ടി എൻ്റെ ഫ്രണ്ട് വരച്ചിട്ടുള്ള വെച്ചാൽ ഒരു മോഡേൺ ആർട്ട് പോലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകൃതിൻ്റെ ഭാവങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതുവരെ വരക്കാത്ത ഒരാളാണ്, പക്ഷെ വേറെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം വരാണെങ്കിൽ വരയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നാൽ ഇന്ന് പേപ്പർ കൊണ്ട് തന്ന് കളറ് നമുക്ക് തന്ന് അപ്പോൾ വരക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വന്നു, എന്തൊക്കെയോ വരച്ചു. ലോക്ക്ഡൗണിൽ സ്കൂളിലെത്താൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളുടെ മാനസികോന്മേഷത്തിനായാണ് ചിത്രോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ തുറന്നതിന് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം, വിവിധ മീറ്റിങ്ങുകളിലായി നമ്മളെടുത്ത തീരുമാനം, പഠനത്തിന് പുറമേ ഈ പരിക്കേറ്റ 1.5 വർഷക്കാലം അടച്ചിടൽപ്പെട്ടതിൻ്റെ ഭാഗമായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റിരിക്കുന്ന മാനസികമായ പരിക്ക് എങ്ങനെ കലകൊണ്ട് മറികടക്കാം എന്നുള്ളതാണ്. 10 പ്രശസ്ത ചിത്രകാരന്മാരുടെ തത്സമയ ചിത്രരചനയും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ പേരും ചിത്രോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വടകര. കായംകുളം എരുവ LBPS മാവിലെത്ത് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചതായി യു പ്രതിഭ MLA. നിലവിൽ സ്കൂളിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. മാവിലേത്ത് LP സ്കൂളിന് 3 കോടി രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു തന്നിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷനാണ് അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ പട്ടണത്തിലെ പല സ്കൂളുകൾക്കും നമുക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ഇത്തിരി വലിയ ഫണ്ട് വേണമായിരുന്നു. അതുകൊണ്ടാണ് 400+ കുട്ടികൾ പഠിക്കുന്ന 74 സെൻറ് സ്ഥലത്തായിട്ട് നിൽക്കുന്ന സ്കൂളാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ മറ്റ് നടപടി, ഇനിയിപ്പോൾ നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. സംസ്ഥാന ക്യാരംസ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് പടഞ്ഞക്കാട് തുടക്കമായി. 12 ജില്ലകളിൽ നിന്നായി 200 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. 32-ാമത് സംസ്ഥാന കാരംസ് ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് ഗുഡ്ഷെപ്പേഡ പാസൽ സെന്ററിൽ ആരംഭിച്ചു. 12 ജില്ലകളിൽ നിന്ന് 200 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിവുകളുള്ള വൈദഗ്ധ്യമുള്ള വിവിധ മേഖലകളിൽ ജോലി
ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിന് എത്തിയിട്ടുണ്ട്. അന്തർദേശീയ നിലവാരമുള്ള അമ്പയർമാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് 5 സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 7 മുതൽ 9 വരെ ഇടുക്കി രാമക്കൽമേട്ടിൽ നടക്കും. 7 4 മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 600+ ജൂഡോ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ. സീനിയർ മത്സരങ്ങളിൽ കേരള പോലീസ് ടീമും പങ്കെടുക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങളും മിക്സഡ് വിഭാഗം മത്സരങ്ങളും അരങ്ങേറും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകളുടെ നേതൃത്വത്തിൽ അക്രോബാറ്റിക് ജൂഡോ പ്രദർശന ഷോയും നടക്കും. ലഹരി ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ചുറ്റിക്കറങ്ങുകയാണ് ഒരു യുവാവ്. മലപ്പുറം മകട സ്വദേശി ഷംസീദാണ് സൈക്കിളിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചത്. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷംസീദ് സൈക്കിളിൽ ഇന്ത്യ ചുറ്റാൻ ആരംഭിച്ചത്. മങ്കടി നിന്നാണ് യാത്ര ആരംഭിച്ചത്. 3 കൊണ്ട് സൈക്കിളിൽ രാജ്യം ചുറ്റി തിരിച്ചെത്താനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എൻ്റെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ കൂടുതൽ നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് എത്തിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുതൽ തന്നെ ഞാൻ കൂടുതൽ ഗ്രാമങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഗ്രാമങ്ങളുടെ ഇത് എല്ലാം മനസ്സിലാക്കി അവിടെ കൂടുതൽ കാണുന്ന ആളുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പരിചയപ്പെട്ട് അവരോട് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തി അങ്ങനെ ആ ഒരു രീതിയിലാണ് കൂടുതൽ ഗ്രാമങ്ങളാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഷംസീദിന്റെ യാത്രയ്ക്ക് ഭാര്യ ഫാത്തിമ ഷഫ്നിയുടെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഉൾനാടുകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര. അയൽ രാജ്യമായ നേപ്പാൾ ഭൂട്ടാൻ സന്ദർശനവും ലക്ഷ്യത്തിലുണ്ട്. ന്യൂസ് 18 തിരൂർ. കായംകുളം മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഓട്ടോറിക്ഷ നൽകി. ഈ വർഷത്തെ സക്കാത്ത് ഫണ്ടിൽ നിന്നാണ് ഓട്ടോറിക്ഷ നൽകിയത്. കായംകുളം സ്വദേശി സുനീറിനാണ് സഹായം നൽകിയത്. സിറ്റി സെന്റർ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ KMA പ്രസിഡന്റ് ഹൈദർകുട്ടി താക്കൂൽ കൈമാറി. ഷെരീഫ്, ഹസൻ കുഞ്ഞ്, അബ്ദുൽ കലാം, പ്രൊഫസർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1 രൂപയ്ക്കും 2 രൂപയ്ക്കും എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് കണ്ണൂർ ആലക്കോട്. NSS ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ധനലക്ഷ്മി അമ്മയും മരുമകൾ ലതികയും ചേർന്ന് നടത്തുന്ന ആ കട. ഉണ്ടയ്ക്ക, സുഖിയൻ, പരിപ്പുവട, ഉള്ളിവട, അങ്ങനെ ചൂടായ എണ്ണയിൽ പൊങ്ങി വരുന്ന പലഹാരങ്ങൾ, ഒപ്പം ചൂട് ചായയും. രാവിലെ 10 ധനലക്ഷ്മി അമ്മയ്ക്കും മരുമകൾ ലതികയ്ക്കും തിരക്ക് തുടങ്ങും. 1 രൂപയ്ക്ക് 1 എന്നതായിരുന്നു കടയുടെ പോളിസി. പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ചില പലഹാരങ്ങൾക്ക് 2 രൂപയാക്കേണ്ടി വന്നു. ആദ്യം 1 രൂപയ്ക്കാണ് വീട്ടു വന്നിരുന്നത്. 12 പിന്നെ ഇപ്പോൾ സാധനത്തിനൊക്കെ വില കൂടിയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടക്കായ്ക്ക് 1 രൂപ, ബാക്കി എല്ലാം 2 രൂപ. ഉള്ളിവടയുണ്ട്, സുഖീനുണ്ട്, പരിപ്പട, ഉണ്ടക്കായ്. എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന ഇക്കാലത്ത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കുമൊക്കെ കൊതിയൂറുന്ന വിഭവങ്ങൾ കിട്ടുന്ന കടയിൽ ഏതു നേരവും തിരക്കാണ്. കുറേ കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കടി ഉണ്ടാക്കുന്നതിനോടൊരു താല്പര്യമുണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് എല്ലാവരും വന്ന് മേടിക്കുകയും അവർ 4 എല്ലാവർക്കും എളുപ്പമുള്ളൊരു പലഹാരമാണ്. പിന്നെ അവർക്ക് ചെറിയ പൈസയ്ക്ക് എല്ലാ കൂട്ടവും കടികൾ കിട്ടും. അത് കൊണ്ടുപോയാൽ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വേറൊന്നും ആക്കണ്ടല്ലോ, ഇത് മതിയല്ലോ എന്നുള്ളൊരു സന്തോഷം, അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. 12 മുമ്പാണ് ധനലക്ഷ്മി അമ്മ ഉന്തുവണ്ടിയിൽ പലഹാര കച്ചവടം തുടങ്ങിയത്. പിന്നീട് വണ്ടി മാറ്റി ചെറിയൊരു മുറി വാടകയ്ക്കെടുത്തു. അവിടെയാണ് ഇപ്പോൾ കച്ചവടം. മൈദയ്ക്കും പഞ്ചസാരയ്ക്കും പരിപ്പിനും സവോളയ്ക്കുമെല്ലാം വില കുത്തനെ കൂടി. എന്നാലും പലഹാരങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും വില വർദ്ധിപ്പിക്കാൻ ഇവർക്ക് ഉദ്ദേശമില്ല. ധനലക്ഷ്മി അമ്മയുടെ കടയിൽ കയറി ഒരു തവണ പലഹാരം വാങ്ങിയാൽ ആ രുചി മറക്കാനാകില്ല. സ്വാദേറിയ പലഹാരങ്ങൾക്കൊപ്പം ജീവിതം സ്വാദിഷ്ടമാക്കുന്ന ധനലക്ഷ്മി അമ്മയ്ക്കൊപ്പം ശ്രീനി ആലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് കാലത്ത് തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെ കൊല്ലം അറയ്ക്കൽ മലമേൽ ക്ഷേത്ര പരിസരത്തെ കുരങ്ങന്മാർ പട്ടിണിയിലായി. പുൽച്ചെടികൾ പറിച്ചു തിന്ന് വിശപ്പടക്കുകയാണ് ഇവ. മുമ്പ് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നൽകിയിരുന്ന ഭക്ഷണമായിരുന്നു ഇവർക്ക് ആശ്വാസം.
നൂറിലധികം വാനരന്മാരാണ് അറയ്ക്കൽ മലമേൽ ക്ഷേത്രത്തോട് ചേർന്ന പാറക്കൂട്ടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ നൽകുന്നതും ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നതുമായ ഭക്ഷണമാണ് ഇവ കഴിച്ചിരുന്നത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കുറഞ്ഞെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറവായതിനാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെയായി. പച്ചിലകളും മറ്റും കഴിച്ചാണ് ഇപ്പോൾ ഇവ വിശപ്പടക്കുന്നത്. ഞങ്ങളിവിടെ മലമേൽ അമ്പലത്തിൽ വന്ന ഒരു കണ്ട ഒരു കാഴ്ച, കുറേ കുരങ്ങന്മാർ ഭക്ഷണമില്ലാതെ പച്ചിലകളെല്ലാം പറിച്ച് കഴിക്കുന്നതാണ് കണ്ടത്. അവർക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ കുറേ ഭക്ഷണങ്ങൾ കൊടുത്താൽ നല്ലതായിരുന്നു. അവർ പച്ചിലകളും പിന്നെ മണ്ണും ഒക്കെ മാന്തി കഴിക്കുന്നതാണ് കണ്ടത്. കടുത്ത ലോക്ക്ഡൌൺ സമയത്ത് ചില സന്നദ്ധ സംഘടനകൾ ഇവയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഇപ്പോൾ അത് നിലച്ചതാണ് പ്രധാന കാരണം. പാറമുകളിലെ വെള്ളവും തീർത്ഥാടകരെ എത്തുന്ന ചിലർ നൽകുന്ന ഭക്ഷണവുമാണ് ഇപ്പോൾ കുരങ്ങുകളുടെ ആശ്രയം. ന്യൂസ് 18 പുനലൂർ. ബംഗാൾ സ്വദേശിനിയായ 16-കാരിയെ തട്ടിക്കൊണ്ടുവന്ന സംഭവത്തിൽ ബംഗാൾ സ്വദേശിയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ കല്യാൺ ഗ്രാം സ്വദേശി അബാസുദ്ദീൻ മോണ്ടലാണ് അറസ്റ്റിലായത്. കല്ലാച്ചി മത്സ്യ മാർക്കറ്റിലെ ഇറച്ചിക്കടയിലെ തൊഴിലാളിയാണ് ഇയാൾ. 2 മുമ്പ് ഭാര്യയെയും മക്കളെയും ബംഗാളിൽ എത്തിച്ച ശേഷമാണ് ഇയാൾ 16-കാരിയുമായി കേരളത്തിലെത്തിയത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മൂന്നാർ ടൗണിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവാകുന്നു. 1.5 മാസത്തിനിടെ മോഷണം പോയത് 20 ബാറ്ററികൾ. പരാതികൾ നൽകിയിട്ടും മോഷണം തടയാൻ പോലീസിനാകുന്നില്ല. കഴിഞ്ഞ 1 മാസത്തിനിടെ മൂന്നാർ ടൗണിലും പരിസരങ്ങളിലുമായി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നും 20 ബാറ്ററിയാണ് മോഷണം പോയത്. പഴയ മൂന്നാറിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന 2 ടിപ്പർ ലോറി നിന്നും കഴിഞ്ഞ ദിവസം ബാറ്ററികൾ മോഷണം പോയിരുന്നു. സംഭവത്തിൽ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും വാഹനം പരിശോധിക്കാൻ പോലും പോലീസ് എത്തിയില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. നമ്മുടെ വണ്ടി എപ്പോഴും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ വർഷകാലമായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. ഇതുപോലെ കുറേ പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞ് ഇതുപോലെ കളവ് പോയിട്ടുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് 2 മുമ്പ് അവിടെ KMB ലാരി ഈ ഗ്രൗണ്ടിൻ്റെ പുറയിൽ ആ ക്ലബിൻ്റെ അടുത്ത് വണ്ടി നിന്ന വണ്ടിയിൽ 2 ബാറ്ററി കാണും. ഇത് ഇതുപോലെ പല വണ്ടിക്കാരുടെ ബാറ്ററി പോയിട്ടുണ്ട്. മറ്റേ മാതയുടെ ബാറ്ററി പോയിട്ടുണ്ട്, KMB പോയിട്ടുണ്ട്, ഇതുപോലെ നമ്മുടെ ടിപ്പറുടെ പോയിട്ടുണ്ട്. ഇതിനെ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കി തരണം. മൂന്നാളങ്ങ് പോയിട്ടുന്ന വണ്ടി നേരത്തേക്ക് വണ്ടി വന്ന് സ്റ്റാർട്ട് പണി ഇനി കളവ് പോളാണോ വണ്ടിയിൽ വന്ന് പോകും ബാറ്ററി ഒന്നും കാണും. വന്ന് കേട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കേ ഇറക്കാൻ അറിയണ്ട ഇന്നും ഇറക്കി വരല. ടൗണിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് ഇടപെടൽ കാര്യക്ഷമമാകുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 മൂന്നാർ. ഏതു നിമിഷവും തകരാവുന്ന വീടുകളിലാണ് ഇടുക്കി നെടുങ്കണ്ടം ആശാരിക്കണ്ടം കോളനി നിവാസികൾ കഴിയുന്നത്. കോളനിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവും അധികൃതർ അവഗണിച്ചു. വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പട്ടയ വിതരണത്തിനും നടപടിയില്ല. ഇടുങ്ങിയ മുറി, വിണ്ടുകീറിയ ഭിത്തി, കോൺക്രീറ്റ് അടർന്നു വീഴുന്ന മേൽക്കൂര, ഇവയൊക്കെയാണ് ആശാരിക്കണ്ടം കോളനിയിലെ വീടുകളുടെ പൊതു അവസ്ഥ. മേൽക്കൂരയിലെ കോൺക്രീറ്റിന് മുകളിൽ ആസ്ബറ്റോസ് ഷീറ്റിട്ടും പടുത വലിച്ചുകെട്ടിയുമാണ് പലരും നനയാതെ കിടക്കുന്നത്. 1996 രാജീവ് ഗാന്ധി ദശലക്ഷ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹൗസിംഗ് ബോർഡ് ആശാരിക്കണ്ടത്ത് 50 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. കാൽനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വീടുകൾ 7 നിമിഷവും തകരുന്ന അവസ്ഥയിലാണ്. കോളനി നിവാസികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ MS ഷാജി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് 2019 ഒക്ടോബറിൽ കോളനിയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കോളനി നിവാസികൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകണമെന്നും വീടുകൾ വാസയോഗ്യമാക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ അടിവരയിട്ട് സൂചിപ്പിച്ചത് ഹൗസിംഗ് ബോർഡിന്റെ അധീനതയിലുള്ള ആ കെട്ടിടങ്ങളും സ്ഥലവും അവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് ആധാരം ചെയ്ത് എത്രയും പേരും നൽകണമെന്നും, ഒപ്പം തന്നെ അതിനെ തുടർന്ന് ശേഷം ഗ്രാമപഞ്ചായത്ത് ആ വീടുകൾ വളരെ ശോചനീയമായ മോശമായ അവസ്ഥയിലുള്ള വീടുകൾ പുനർനിർമ്മിക്കണമെന്നും, അല്ലാത്തത് മെയിൻ്റനൻസ് ചെയ്ത് നിലനിർത്തി ആളുകൾക്ക് താമസിക്കുന്നവർക്ക് അവിടെ സ്വൈര്യമായി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുമാണ് ആ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ഹൗസിംഗ് ബോർഡും കോളനിയുടെ നവീകരണത്തിനായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. വീടുകളുടെ ശോചനീയാവസ്ഥ മൂലം കോളനിയിലെ ആദ്യകാല താമസക്കാരിൽ പലരും വീടുകൾ ഉപേക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്തു. നിലവിൽ കോളനിയിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി പതിച്ചു നൽകുവാനും വീടുകൾ പുതുക്കി പണിയാനും സർക്കാർ സഹായം തേടുകയാണിവർ. ന്യൂസ് 18 നെടുങ്കണ്ടം.
സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ വാടക കെട്ടിടത്തിലാണ് വടകര പുതുപ്പണത്തെ നോർത്ത് സീനിയർ ബേസിക് സ്കൂൾ പ്രവർത്തിക്കുന്നത്. 100-ലധികം കുട്ടികൾ പഠിക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മഴക്കാലത്താണ് തകർന്നത്. കെട്ടിടം ബലപ്പെടുത്തി സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇനി ക്ലാസ് മുറികളിലേക്ക് തിരിച്ചെത്താൻ കഴിയൂ. വടകര ഉപജില്ലയിൽ കുട്ടികൾക്ക് ആദ്യമായി കമ്പ്യൂട്ടർ പരിശീലനം നൽകിയ വിദ്യാലയമാണ് പുതുപ്പണത്തെ സീനിയർ ബേസിക് സ്കൂൾ. 100 പഴക്കമുണ്ട് ഈ വിദ്യാലയത്തിന്. ഒരു വർഷം മുമ്പേ പുതുക്കിപ്പണിയുന്നതിനിടെ പെയ്ത മഴയിൽ പ്രധാന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു. പിന്നീട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചു മാറ്റി. സമീപത്തു തന്നെ മറ്റൊരു കെട്ടിടവും അപകടാവസ്ഥയിലാണെന്നത് ചൂണ്ടിക്കാട്ടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. ഇതോടെ ഈ അധ്യയന വർഷം വാടക കെട്ടിടത്തിലാണ് കുട്ടികളുടെ പഠനം. കെട്ടിടം ബലപ്പെടുത്തി ഫിറ്റ്നസ് ലഭിച്ചെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇനി ക്ലാസ് മുറികളിലേക്ക് തിരിച്ചെത്താൻ സാധിക്കൂ. അധ്യാപകന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് 40,000 രൂപ വാടക കൊടുത്തിട്ടാണ് അത് ഈ മദ്രസ കെട്ടിടത്തിൽ നടത്തി പോരുന്നത്. ഈ കുട്ടികളെ ഇവിടുന്ന് മദ്രസയിലേക്ക് എത്തിക്കാനും അതിൻ്റെ വാഹന ചാർജും ഒക്കെ അധ്യാപകന്മാരുടെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ രമ MLA പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം ഗൗരവത്തിലെടുത്തെന്നും അവർ പറഞ്ഞു. ഈ സ്കൂൾ ഇവിടെ പൂട്ടിപ്പോകാൻ പാടില്ല. ഒന്ന്, സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പൊതുവിദ്യാലയം ഇവിടെ നാമാവശേഷമാകാൻ പോകുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ ഈ അതീവ ഗുരുതരമായ സാഹചര്യം ഞങ്ങൾ മിനിസ്റ്ററെ കണ്ടു, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് നേരിട്ട് ഈ സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനടി നടപടിയെടുക്കാമെന്നുള്ളതാണ് മിനിസ്റ്റർ തന്നിരിക്കുന്ന ഉറപ്പ്. ഇപ്പോൾ പഠനം നടക്കുന്ന കെട്ടിടത്തിന് 40,000 രൂപ വാടകയുണ്ട്. സ്കൂൾ വാഹനത്തിൻ്റെ ചിലവ് മുതൽ കെട്ടിട വാടക വരെ സ്വന്തം കയ്യിൽ നിന്നാണ് അധ്യാപകർ ചെലവഴിക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തിനു മുമ്പ് പുതിയ കെട്ടിടം വരണമെന്നാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. News 18 വടകര. സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി മാട്ടുപെട്ടി ജലാശയത്തിലെ ആനക്കുളി. ജലാശയത്തിന് സമീപം മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെങ്കിലും ജലാശയത്തിൽ ഇറങ്ങിയുള്ള ആനക്കുളി എപ്പോഴും കാണാനാകില്ല. നാട്ടു വർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.